പ്രതീക്ഷകളെ കൈവിടാതെ യൂട്യൂബിൽ ഒട്ടനവധി സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന എൻ്റെ നല്ലവരായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സബ്സ്ക്രൈബ്സ് കൗണ്ട്, വ്യൂസ്, വാച്ച് ടൈം ഇതിനെല്ലാം കുറിച്ചിട്ടുള്ളതാണ്. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബഗ് മൂലം ഒരുപാട് പേർക്ക് സബ്സ്ക്രൈബ്സ് നഷ്ടപ്പെട്ടു, വാച്ച് ടൈം നഷ്ടപ്പെട്ടു, വ്യൂസ് നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടങ്ങൾ മാത്രമാണ് ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ ഒരുപാട് പേര് പുതിയ ചാനൽ തുടങ്ങി പുതുതായി വരുന്ന ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് ഈ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കി. യൂട്യൂബിൽ ഇത്തരത്തിൽ ഞങ്ങളുടെ സബ്ബൊക്കെ കുറഞ്ഞു, 1000 സബ്സ്ക്രൈബ് ആയി, എന്നിട്ട് ലാസ്റ്റ് പെട്ടെന്നാണ് ഒരു 200-300 സബ് കുറഞ്ഞതിലൂടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതീക്ഷ. അങ്ങനെ ഒട്ടനവധി പേരുണ്ടാവും, 1000 സബ്സ്ക്രൈബ് ആയിക്കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ്. ഫസ്റ്റത്തെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ എന്നെ കൊണ്ട് പലതും സാധിക്കും എന്നുള്ള ആ ഒരു തോന്നലൊക്കെ ഉടലെടുക്കുന്നത് ആ ഒരു ടൈമിലേക്കാണ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് സാധിക്കും, അത് തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കും, നമ്മളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഒരാൾക്കും തിയറി എഴുതി കൊടുത്തിട്ടില്ല, ഇന്ന ആൾക്കും മാത്രമേ സാധിക്കൂന്ന്. നമ്മളെ കൊണ്ട് സാധിക്കും, അതിൽ നമ്മുടെ മനസ്സിൽ ഉടലെടുക്കണം ഓരോ പ്രവൃത്തിയും. എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് ഈ ഒരു കാര്യം പറയാൻ പറ്റും, എന്നെ കൊണ്ട് വീഡിയോയുടെ മുന്നിൽ വരാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. ഒരു ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത്തരത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴാണ് നമുക്ക് വീഡിയോയുടെ മുമ്പിൽ വന്നിട്ട് പെർഫോമൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നമുക്ക് നാലാൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇന്ന ആൾ കണ്ടു കഴിഞ്ഞാൽ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും, അദ്ദേഹം ചിന്തിക്കത്തേ ഇല്ല. പക്ഷെ അത് നമ്മൾ സ്വയം നമ്മുടെ മനസ്സിൽ ആ ഒരു ഉടലെടുക്കും, ഇങ്ങനെ ഒരു ചിന്ത, എന്നെക്കുറിച്ച് അവ എന്ത് വിചാരിക്കും. കാരണം നമ്മുടെ ക്യാരക്ടർ അദ്ദേഹം മുമ്പ് അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അറിയുമ്പോൾ, മറ്റുള്ളവരുടെ മുന്നിലേക്ക് നമ്മൾ പ്രദർശിപ്പിക്കുമ്പോൾ നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുകയാണ് എന്നെക്കുറിച്ച് അദ്ദേഹം എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ. കാരണം യൂട്യൂബ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ തീർച്ചയായിട്ടും നമ്മൾ എപ്പോൾ വീഡിയോ ഇട്ടാലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ വീഡിയോ കാണും, നമ്മുടെ ഫാമിലി കുടുംബത്തിലുള്ളവരൊക്കെ കാണും, അങ്ങനെ എല്ലാവരും കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞില്ലെങ്കിലും പിന്നീട് ചിലപ്പോൾ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കൾ മുഖാന്തരമൊക്കെ കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ചിന്ത മാറ്റിവെക്കുക, ആരോ കാണട്ടെ, എല്ലാവരും കാണാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോ ആണല്ലോ നമ്മൾ ചെയ്യുന്നത്, ആർക്കും മോശം വരുന്ന വീഡിയോ ഒന്നും നമ്മൾ ആരും ചെയ്യുന്നില്ല, നമ്മുടെ ഫാമിലിയിലുള്ളവരും ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ ഫാമിലിയിലുള്ള ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്, അതെല്ലാം നമ്മൾ നോക്കി കാണാറുണ്ട്. ഒരാൾ വൃത്തികെട്ട രീതിയിലുള്ള വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല, എല്ലാവരും അവരുടേതായ എഫക്റ്റ് എടുത്ത് നന്നായിട്ട് പ്രയത്നിച്ച് വീഡിയോയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി അതിന് നിങ്ങളെ സഹായിക്കാൻ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ, സെറ്റിങ്സ്, യൂട്യൂബിൻ്റെ യൂട്യൂബിൽ എന്തൊക്കെ നോക്കി കാണണം, നിങ്ങളുടെ ചാനൽ ഗ്രോ ആവാൻ, നിങ്ങളുടെ ചാനൽ രക്ഷപ്പെടാൻ എന്തൊക്കെ പഴുതുകളുണ്ടോ അതെല്ലാം നമ്മൾ കൊണ്ടുവന്ന് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിവേ ഇപ്പോഴത്തെ ഈ ഒരു ബഗ് നടന്നതിൽ ഒരുപാട് പേർക്ക് സങ്കടം ഉണ്ടായി. അപ്പോൾ അത് ഏകദേശം 24 മണിക്കൂർ അല്ലെങ്കിൽ 72 മണിക്കൂറിൻ്റെ ഉള്ളിൽ മാറുന്നതായിരിക്കുമെന്ന് യൂട്യൂബ് ടീം പറയുകയുണ്ടായി. അപ്പോൾ ഇവിടുത്തെ കറണ്ട് ഇല്ലാത്ത ആ ഒരു സിറ്റുവേഷനും മഴയൊക്കെ കാരണം എനിക്ക് ആ ഒരു വീഡിയോ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനും പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോഴും ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞു കിട്ടി കിട്ടിയില്ല, കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഒരുപാട് പേര് കിട്ടിയിട്ടുമുണ്ട്, കിട്ടാത്തതുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തത് എന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ഈ ഒരു ചെറിയൊരു കാര്യം മനസ്സിലാക്കിയത്. ചിലപ്പോൾ നിങ്ങൾ നോക്കുന്നതിൽ എന്തെങ്കിലും അപാകതയായിരിക്കുമോ, നിങ്ങൾ എങ്ങനെയാണ് സബ്സ്ക്രൈബ് തിരിച്ച് കിട്ടിയോ, ആ ബഗ് മാറിയോ എന്നുള്ളത് നിങ്ങൾ അറിയാഞ്ഞിട്ടായിരിക്കോ എന്നുള്ളൊരു സംശയം എനിക്ക് ഉടലെടുക്കുകയും ഇത് എൻ്റെ ഫാമിലിയോട് ഞാൻ ഷെയർ ചെയ്യുക. എന്താ വെച്ചാൽ ഏതൊരു കാര്യം ഞാൻ പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ഫാമിലിയാണ് നമ്മുടെ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന ഈ ഫാമിലി. കാരണം നമ്മുടെ ഫാമിലിയിൽ കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കുന്ന നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരും നമ്മുടെ വീഡിയോ പ്രതീക്ഷിച്ച് നോട്ടിഫിക്കേഷൻ വന്നത് ഒക്കെ പെട്ടെന്ന് ഫസ്റ്റ് അടിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരുപാട് ബ്രദറും ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഏതൊരു ക്രിയേറ്റേഴ്സ് നിങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ചാനലിൽ ഫസ്റ്റ് വരുന്ന ആളുകളെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നതും കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഈ സുഹൃത്തുക്കൾ വളരെ ഒരു എന്താ പറയുക, ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു സുഹൃത്തുക്കളായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് നമ്മുടെ എല്ലാ ഫാമിലിയുടെയും ഒരു വിജയം തന്നെയാണ്. അവർക്ക് ആദ്യം ബിഗ് സെലൂട്ട് കേട്ടോ. അപ്പോൾ നമുക്കൊട്ടും സമയം കളയാതെ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വ്യൂ മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. എന്താ വെച്ചാൽ ഞാൻ പറയാൻ പോകുന്നതിൻ്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കുക. ഞാൻ ആദ്യം സബ്സ്ക്രൈബ്സ് കൗണ്ട്, എൻ്റെ സബ്സ്ക്രൈബ്സാണ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ലാസ്റ്റ് 28 ഡേയ്സാണ് കാണുക. ഈ ഒരു 28 ഡേയ്സിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ 7 ദിവസത്തെ മാത്രം എടുത്താൽ മതി. ഈ ഒരു ബഗ് ഇവിടെ 26-27 മൊത്തം ബ്ലാങ്ക് ആയിട്ട് ഒരു ഈ ഒരു ഗ്രാഫേ ഇല്ലാഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു മുമ്പ് കേട്ടോ, ഈ ഒരു ബഗ് നടന്ന സമയത്ത്. അപ്പോൾ ഇത് പൂർത്തീകരിച്ച് തിരിച്ചു തന്നപ്പോൾ
ഇവിടെ 26 അവിടെ ചെറിയൊരു ഡൗൺ ഉണ്ട് ഓക്കേ അത് കുഴപ്പമൊന്നുമില്ല എന്നിരുന്നാലും ആ ഒരു ഫിൽ ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാൻ കഴിയും ഇവിടെ 724 എന്ന് കാണണം അവിടെ മുമ്പ് ഈ ബഗ് നടന്നപ്പോൾ ഏകദേശം 300 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബ് പോയതാണ് എന്നിട്ട് പിന്നെ എനിക്കത് തിരിച്ചു കിട്ടിയപ്പോൾ ഒരു 53 ഇവിടെ പോയിരിക്കുന്നത് കേട്ടോ ഇവിടെ -53 ഇതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്യുക അതിനാണ് ഇത് ഞാൻ വീഡിയോ രൂപത്തിൽ ഇത്രയും രീതി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത് കാരണം ഇത് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ഇപ്പോഴും പറയുന്നത് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബ്സ് എത്ര പോയിട്ടുണ്ട് 7 ദിവസത്തെ നോക്കിയാൽ മതി ഈ ബഗ് നടന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു പീരീഡത്തെ മാത്രം നോക്കിയാൽ മതി ഇത്തരത്തിൽ നിങ്ങളുടെ സബ്ബാണോ പോയിരിക്കുന്നത് വാച്ച് ടൈമാണോ പോയിരിക്കുന്നത് വ്യൂസാണോ പോയിരിക്കുന്നത് അതെല്ലാം ഇത്തരത്തിൽ നോക്കി കാണാം ഞാൻ അടുത്തടുത്ത് ഓരോന്നോരോന്ന് പറയുന്നില്ല കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നുമില്ല ബാക്ക് പോയി ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ ദ വ്യൂസ് വാച്ച് ടൈം ഇതെല്ലാം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് 7 ദിവസത്തെ ചെക്ക് ചെയ്യുക അപ്പോൾ ഞാൻ 53 എൻ്റെ പോയിട്ടുണ്ട് നിങ്ങളുടെ എത്ര പോയിട്ടുണ്ട് എന്നുള്ളത് അതിൽ നോക്കി കാണാൻ കഴിയും ചില കാരണത്താൽ സ്പാമായിട്ടുള്ള സബ് പോകും സ്പാമായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് സുഹൃത്തുക്കളോട് പറയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ പുതിയ ചാനലാണ് അപ്പോൾ അദ്ദേഹത്തിന് ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ നമ്മളുടെ ഉള്ള വൈരാഗ്യം കൊണ്ടോ ഓ ഇവനൊരു ചാനൽ തുടങ്ങിയിട്ട് ഇവരൊക്കെ എവിടെ പോകാനാണ് എവിടെ എത്താനാണ് അങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളും ഉണ്ടാവും ഓക്കെ എല്ലാവരും ഉണ്ടാവും എന്നല്ല ചില ആളുകൾ ഉണ്ടാവും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ വീഡിയോ ഇത്തരത്തിൽ ഷെയർ ചെയ്യാതിരിക്കുക ഒരുപാട് പേരോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് വീഡിയോ അപ്ലോഡ് ചെയ്തതും പെട്ടെന്ന് നിങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യരുത് യൂട്യൂബിലുള്ള ഓൺ നിങ്ങളുടെ കയ്യിൽ എത്ര സബ്സ്ക്രൈബ്സ് ഉണ്ടോ എത്ര വ്യൂസ് ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ യൂട്യൂബിൽ ഒരാളോടും ഷെയർ ചെയ്യാതെ എത്ര ആൾ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു അതാണ് ആദ്യം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് ഓക്കെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ ഇതിൽ ഏറ്റവും കൂടുതൽ ക്ഷമ വേണം ക്ഷമയില്ലാത്തവരെയാണ് അധികം കണ്ടിരിക്കുന്നത് യൂട്യൂബിൽ കയറിയതും റോക്കറ്റ് പോകുന്ന പോലെ എനിക്ക് പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചില ഘടകങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നിങ്ങൾ പഠിച്ചു വരുന്ന ഒരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിനെ കുറിച്ച് പഠിച്ച് പഠിച്ചാലാണ് നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കുള്ളൂ അല്ലാണ്ട് പെട്ടെന്ന് റോക്കറ്റിനെ പോലെ മുന്നേറണം എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ഓൺ ട്രെൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക് കൊണ്ടുവരണം അപ്പോൾ അർജു എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അർജു എന്ന ചാനലിനെ എല്ലാവർക്കും അറിയാമായിരിക്കും ഏകദേശം കുറച്ച് ദിവസങ്ങളുടെ ഉള്ളിൽ തന്നെ മില്യൺ കണക്കിന് സബ്സ്ക്രൈബ്സ് ആവുകയും പെട്ടെന്ന് കയറുകയും ചെയ്ത് അതെന്താണ് ടിക്ടോക്കിനെ റോസ്റ്റ് ചെയ്ത് ആ സമയത്ത് ടിക്ടോക്കിനെ കുറിച്ച് റോസ്റ്റ് ചെയ്യാൻ ഒരു ചാനൽ യൂട്യൂബിൽ മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല അത് കയറി അതിലാണ് അർജു കയറിയത് കാരണം ആ ഒരു ടൈമിൽ എല്ലാവരും ടിക്ടോക്കിനെ വെറുക്കുന്ന ടൈമും അതുപോലെ ടിക്ടോക്കിലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ അതിനോടുള്ള താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നുള്ള സാധ്യത മനസ്സിലാക്കിയിട്ട് അർജു പെട്ടെന്ന് റോക്കറ്റിലൂടെ കയറി ഒരു വ്യക്തിയാണ് ഓക്കെ ഇപ്പോൾ തന്നെ മലയാളത്തിൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുറഞ്ഞ സമയം കൊണ്ട് സബ്സ്ക്രിപ്ഷൻ നേടിയ ഒരു ചാനൽ എന്ന് പറയുന്നത് അർജുൻ്റെ തന്നെയാണ് അപ്പോൾ അതാണ് നമ്മൾ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ചാനലിൽ അത്തരത്തിലുള്ള കണ്ടൻറ്റ് കൊണ്ടുവന്നാൽ നമ്മൾ തന്നെ പ്രതീക്ഷിക്കേണ്ടത് നമ്മുടെ ചാനൽ റോക്കറ്റ് പോലെ പോകും അങ്ങനെ പോവാത്തവരെന്ത് ചെയ്യണം വെയിറ്റ് ചെയ്യുക ക്ഷമ എന്നുള്ള ഈ കാര്യം മുൻനിരയിൽ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ചാനൽ പയ്യെ 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 വളർത്തിക്കൊണ്ട് വരിക അല്ലാണ്ട് മനസ്സങ്ങോട്ട് ചടച്ച് എനിക്കൊന്നും പറഞ്ഞ പണിയല്ല ഇത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഭാഗ്യപരീക്ഷണം പോലെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം ശരിക്കും മുട്ടം പണി പോലെ തോന്നും അങ്ങനെ തോന്നാണ്ട് ഒരു നല്ലൊരു എൻജോയ്മെൻ്റായിട്ട് നല്ലൊരു പാഷനായിട്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നമ്മൾക്ക് സാധിക്കുന്ന രീതിയിൽ എന്തൊരു കണ്ടൻറ്റാണോ അതിൽ തന്നെ അടി ഉറച്ച് വിശ്വസിച്ച് ആ ഒരു കണ്ടൻറ്റിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നേറുക ഓക്കെ അല്ലാണ്ട് നമ്മൾ സാമ്പാർ വയ്ക്കുന്ന പോലെ പല കഷ്ണങ്ങളും ഇട്ട പോലെ അങ്ങനെ ഇളക്കാതെ എല്ലാ കണ്ടൻറ്റും കൊണ്ടുവന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് നമുക്ക് വ്യൂസ് ഇല്ല സബ്സ്ക്രൈബ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമുക്ക് വരുന്ന വ്യൂവേഴ്സിന് ആകെ കൺഫ്യൂഷനാവും ഇതിൽ ഏത് കണ്ടൻറ്റാണ് ഞങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ളത് പറയുമ്പോൾ എനിക്ക് ഇത്തരത്തിൽ നല്ലവരായിട്ടുള്ള ഫാമിലി ഉണ്ട് ഓക്കെ ഒരു ഫാമിലി കുറച്ച് ഫാമിലി ആണെങ്കിലും അത് നല്ല സൗഹൃദപരമായി നല്ല സ്നേഹസമ്പന്നമായിട്ടുള്ളൊരു ഫാമിലി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നിങ്ങളും ഒരു കണ്ടൻറ്റ് തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ ഇതേപോലെ നിങ്ങൾക്കൊരു ഫാമിലി വരും കാരണം അടുത്ത വീഡിയോ നമ്മുടെ വീഡിയോ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഫാമിലി ആയിരിക്കും അത് അല്ലെങ്കിൽ നിങ്ങളൊരു സാമ്പാർ പോലെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടുള്ള അവിയൽ പോലെയൊക്കെ നിങ്ങളൊരു വീഡിയോ ഇടുകയാണെങ്കിൽ ആ ഒരു ഓഡിയൻസിന് ഇവ ഏത് സമയവും ഏതൊക്കെ വീഡിയോ ഇടും നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇതൊന്നും എനിക്ക് കാണേണ്ട കണ്ടൻ്റ് അല്ല അങ്ങനെയുള്ള ചിന്താഗതി വരും അതുകൊണ്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യൂല അതോ ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ല് എനേബിൾ ചെയ്യൂല എപ്പോഴെങ്കിലും കാണാം എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ പോകും അതുകൊണ്ടാണ് നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ടൻറ് എന്താണ് എന്നുള്ള ആ ഒരു വ്യൂ പോയിൻറ്റ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അതുമായിട്ട് മുന്നോട്ട് പോകണം ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം മസ്റ്റായിട്ട് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക അപ്പോൾ ഞാൻ മെയിനായിട്ട് പറഞ്ഞു തന്നത് ഇങ്ങനെ സബ്സ്ക്രൈബ് കുറയുകയും
വ്യൂസും വാച്ച് ടൈമും ഒക്കെ കുറേലൊക്കെ യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ബഗ്ഗാണ്. ഓക്കെ, നിങ്ങൾ മനസ്സ് തളരാതെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക, നിങ്ങൾക്ക് അതിനുള്ള ഫലം നാളെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.